സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്തു നിന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റാനുള്ള സർക്കാർ നീക്കം ഉടൻ വിജയിക്കില്ല ഏഴ് ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ട ഗവർണറുടെ തന്ത്രം സർക്കാരിനെ വെട്ടിലാക്കും രാഷ്ട്രപതിക്കെതിരെയും നിയമ പോരാട്ടം നടത്തേണ്ട അവസ്ഥ കേരളത്തിൽ ഉണ്ടാകാൻ ഇടയുണ്ട് അടുത്ത സെപ്റ്റംബറിൽ ആരിഫ് മുഹമ്മദ് ഖാൻ സ്ഥാനമൊഴിയും അതുവരെ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെയാകും സർവകലാശാലകളിലെ ചാൻസലർ ലോകായുക്ത നിയമ ഭേദഗതി ഉൾപ്പെടെ രാഷ്ട്രപതി അയച്ച ഏഴ് ബില്ലുകളിൽ പിണറായി സർക്കാരിന്റെ കാലാവധി കഴിയും മുമ്പ് തീരുമാനം ഉണ്ടാകുമോ എന്ന് പോലും ഉറപ്പില്ല മലയാള ഭാഷാ വ്യാപനവുമായി ബന്ധപ്പെട്ട് നിയമസഭ പാസാക്കിയ ബിൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി രണ്ടായിരത്തി പതിനാറിൽ അയച്ചെങ്കിലും ഇതുവരെ തീരുമാനമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വിവാദ ബില്ലുകളിലും തീരുമാനം വൈകും രാഷ്ട്രപതിക്ക് അയച്ച ബില്ലുകൾക്ക് സമാനമായ നിയമ ഇനി കൊണ്ടുവരാൻ സാധിക്കില്ല ഈ ബില്ലുകൾ പിൻവലിക്കണമെങ്കിലും രാഷ്ട്രപതിയുടെ അനുമതി വേണം രാഷ്ട്രപതി അംഗീകരിക്കുകയോ തള്ളുകയോ ചെയ്യുന്നത് വരെ കാത്തിരിക്കുകയെ നിവർത്തിയുള്ളൂ അനിശ്ചിതമായി വൈകിയാൽ കേരളത്തിന് രാഷ്ട്രപതിക്കെതിരെയും സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വരും ലോകായുക്തയിലെ മുഖ്യമന്ത്രിക്കെതിരായ കേസിൽ സർക്കാരിന് അനുകൂലമായിരുന്നു വിധി അതുകൊണ്ട് തന്നെ ലോകായുക്ത ഭീഷണി ഒഴിഞ്ഞു ഈ സാഹചര്യത്തിൽ കാത്തിരിക്കാനാണ് സർക്കാർ തീരുമാനം കേന്ദ്ര സംസ്ഥാന നിയമങ്ങളിൽ വൈരുദ്ധ്യമുണ്ടായാൽ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കാൻ ഗവർണറോട് സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്യാറുണ്ട് ഗവർണർ സ്വന്തം നിലയിൽ ഏഴ് ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച കീഴടക്കമില്ല ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായ ശേഷം സ്വമേധയാ രാഷ്ട്രപതിക്ക് ബില്ലുകൾ അയക്കുന്നത് ഇപ്പോഴാണെങ്കിലും സർക്കാരിന്റെ ആവശ്യപ്രകാരം കഴിഞ്ഞ വർഷം ഒരു ബിൽ രാഷ്ട്രപതിക്ക് അയച്ചിരുന്നു നിയമസഭ പാസാക്കിയ മോട്ടോർ ട്രാൻസ്പോർട്ട് വെൽഫെയർ ഫണ്ട് ഭേദഗതി ബില്ലാണ് അയച്ചത് ഈ ബില്ലിലും തീരുമാനം എടുത്തിട്ടില്ല കേന്ദ്രം പാസാക്കിയ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് നിയമത്തിലെ ചില വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണ് സംസ്ഥാനത്തിന്റെ ബിൽ എന്ന സംശയം സർക്കാരിന് ആ ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചത് ഗവർണർ രാഷ്ട്രപതിക്ക് അയക്കുന്ന ബില്ലുകൾ ആദ്യം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനാണ് പോവുക അവർ ബന്ധപ്പെട്ട മന്ത്രാലയത്തിന്റെയും നിയമ മന്ത്രാലയത്തിന്റെയും അഭിപ്രായങ്ങൾ തേടും ഇതെല്ലാം ലഭിച്ച ശേഷമേ രാഷ്ട്രപതിക്ക് വിടൂ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതി എത്ര സമയം എടുക്കുമെന്ന് പറയാനാകില്ല രാഷ്ട്രപതിക്ക് അയച്ച ബില്ലുകൾക്ക് സമാനമായ നിയമം ഇനി കൊണ്ടുവരാൻ സാധിക്കില്ല ഈ ബില്ലുകൾ പിൻവലിക്കണമെങ്കിലും രാഷ്ട്രപതിയുടെ അനുമതി വേണ്ടിവരും രാഷ്ട്രപതി അംഗീകരിക്കുകയോ തള്ളുകയോ ചെയ്യുന്നതുവരെ വരെ കാത്തിരിക്കുകയെ നിവർത്തി ു രണ്ടായിരത്തി പതിനാറിൽ അയച്ച മലയാളം ഭാഷാ ബിൽ രാഷ്ട്രപതിമാർ മാറി വന്നെങ്കിലും അംഗീകരിക്കപ്പെട്ടിട്ടില്ല പല കുറി ബില്ലിന്മേൽ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം ചോദിക്കുകയും കേരളം മറുപടി നൽകുകയും ചെയ്തു പക്ഷേ മലയാളം ഔദ്യോഗിക ഭാഷയാക്കാനുള്ള ബിൽ ഇനിയും നിയമമായിട്ടില്ല ജലചൂഷണം മൂലം ദുരിതം നേരിട്ടവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള ട്രിബ്യൂണൽ ബിൽ രണ്ടായിരത്തി പതിനൊന്നിൽ പാസ് ഈ ബില്ലിലും മാറി മാറി വന്ന കേന്ദ്ര സർക്കാരുകൾ സംശയം ചോദിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ ഹരിത ട്രിബ്യൂണൽ വന്നതിനാൽ പ്ലാറ്റ്മടയ്ക്ക് പ്രത്യേകമായി ട്രിബ്യൂണൽ വേണ്ടെന്ന മറുപടിയിൽ ആ ബില്ലിൽ അന്തിമ തീരുമാനമായി ധനകാര്യ ബിൽ സാധാരണ ഗവർണർ പിടിച്ചുവെക്കുന്നതല്ല എന്നാൽ ഈ ബിൽ രാജ്ഭവനിൽ എത്തിയിട്ട് അൻപത് ദിവസമായി സർക്കാരിന്റെ ചെലവിനെ ബാധിക്കുന്നതിനാൽ ഇത് പിടിച്ചുവയ്ക്കുന്നത് ഗവർണറും സർക്കാരും തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിക്കും നിലവിൽ ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച ഏഴ് ബില്ലുകളിലും അദ്ദേഹത്തിന്റെ വിയോജന കുറിപ്പും എഴുതിയിട്ടുണ്ട് ഗവർണറുടെ വിയോജന കുറിപ്പ് കണ്ടില്ലെന്ന് നടിക്കാൻ ആഭ്യന്തര വകുപ്പിനാകില്ല ഗവർണർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളുടെ നിയമപരമായ പരിശോധന നടത്തിയെ അന്തിമ നിലപാട് ു ഇതേസമയം രാഷ്ട്രീയ താല്പര്യമുള്ള കേസുകളാണെങ്കിൽ തീരുമാനം വേഗത്തിൽ വരാൻ സാധ്യതയുണ്ട് താനും ഗവർണർ തീരുമാനം രാഷ്ട്രപതിക്ക് വിട്ടതോടെ സർക്കാർ കൊണ്ടുവന്ന വിവാദ നിയമ ഭേദഗതികൾ തൽക്കാലം നിലവിൽ വരില്ല